നമസ്കാരം, ഞാൻ അഖിൽ. ഞാനിപ്പോ ഈ വീഡിയോ ഷൂട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഫോർമേറ്റീവ് ആയ കാര്യം ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത്തരത്തിലുള്ള രണ്ട് ടൈപ്പ് ക്യാമറകൾ റോഡ് സൈഡിൽ ഇരിപ്പുണ്ട്. ഒന്ന് പുതിയ AI ക്യാമറകളും മറ്റത് സ്പീഡ് ക്യാമറ. പെരുമ്പാവൂർ കോതമാല റൂട്ടിൽ പട്ടാല് കഴിഞ്ഞ് ഇരിങ്ങോള് ഭാഗത്ത് പുതിയൊരു ക്യാമറ വന്നിട്ടുണ്ട്. ഇത് ക്യാമറ വരുന്നതിന് മുമ്പുള്ള ഒരു ബോർഡാണിത്. ഇത് നേരത്തെ മുകളിൽ ഇവിടെ ഉള്ളതാണ്. ഇതാരും അധികം ശ്രദ്ധിച്ചിട്ടില്ല. ഇവിടുത്തെ സ്പീഡ് രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. ഈ റൂട്ടിൽ ഈ ഭാഗത്തുള്ള സ്പീഡാണിത്. 40 കിലോമീറ്ററാണ് ഇവിടുത്തെ സ്പീഡ്. ഈ ബോർഡിൽ കാണിച്ചിരിക്കുന്ന ഈ 40 കിലോമീറ്റർ വേഗപരിധിയാണ് ആ ക്യാമറയിൽ വന്നിട്ടുള്ളത്. വേഗപരിധി ബോർഡ് ഇരിക്കുന്നതിന് തൊട്ട് ചേർന്നിട്ടാണ് ക്യാമറ വന്നിട്ടുള്ളത്. ഈ ഭാഗത്ത് ഒരു ഇറക്കമുള്ളതുകൊണ്ട് തന്നെ വണ്ടി ന്യൂട്രലിൽ ഇറങ്ങിപ്പോയാലും ഈ 40 പരിധി കവർ ചെയ്യുന്നുള്ളതാണ് പ്രത്യേകത. ഈ ക്യാമറകൾ സ്ഥാപിച്ച് ഇരുന്ന കുറച്ച് നാളത്തേക്ക് സീറ്റ് ബെൽറ്റ് ഇടല് ഹെൽമെറ്റ് യൂസ് ചെയ്യലൊക്കെ നല്ല കറക്റ്റായിട്ട് കൊണ്ടുവരുന്നു. പിന്നെ ഇത് ഫൈൻ കാര്യങ്ങളൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പയ്യ ആൾക്കാരെ നിർത്തി. ഇതിനകത്ത് പൂർണ്ണമായിട്ടും ഒളിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് എല്ലാവർക്കും അറിയാൻ പാടില്ല. മെയിനായിട്ട് ഇതിൻ്റെ സ്പീഡിൻ്റെ കേസ് പറയുകയാണെങ്കിൽ സ്പീഡ് എല്ലാവരുടെ ഒരു ധാരണ സ്പീഡ് 80 സെറ്റ് ചെയ്തിരിക്കുന്നതാണ് എല്ലാവരും ഒരു ധാരണ. പക്ഷേ ഇത് 80 ഇതിൻ്റെ സ്പീഡ് സെറ്റ് ചെയ്യുന്നത്. 85 മുതൽ 90 ഇതിൻ്റെ സ്പീഡ് സെറ്റിംഗ് വന്നിട്ടുള്ളത്. ഞാനിത് അറിഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആപ്ലിക്കേഷൻ ഒക്കെ ഉണ്ട്. റഡർ ബൂട്ട് എന്നാണ് അതിൻ്റെ പേര്. ഇതാണ് ഞാൻ പറഞ്ഞ റഡർ ബൂട്ട് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ. ഇത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ അക്സെപ്റ്റ് ചെയ്യുക. ഈ ആപ്പ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇത്തരത്തിലാണ് അത് കാണാൻ സാധിക്കുന്നത്. ഇതിനകത്ത് ഈ കാണിക്കുന്നതാണ് അതിനകത്ത് ക്യാമറയുടെ സ്പീഡ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കേരളത്തിൽ സ്ഥാപിച്ചിട്ടുള്ള എല്ലാ ക്യാമറകളുടെ ലൊക്കേഷനും അതുപോലെ തന്നെ ആ ക്യാമറ രേഖപ്പെടുത്തിയിരിക്കുന്ന സ്പീഡ് ഇതിനകത്ത് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. പ്രയാറ് കഴിഞ്ഞ് വലപ്പാടിനിടയ്ക്കുള്ള ഒരു ക്യാമറയാണ് അതിനകത്ത് 25 സ്പീഡ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് സെൽഫോണും സീറ്റ് ബെൽറ്റിനും വേണ്ടി മാത്രമുള്ള ക്യാമറയാണ്. അതുകൊണ്ടാണ് അതിനകത്ത് സ്പീഡ് രേഖപ്പെടുത്താത്തത്. ഇത് നമ്മുടെ പഴയ സ്പീഡ് ക്യാമറയാണ്. അതുകൊണ്ടാണ് അതിനകത്ത് സ്പീഡ് രേഖപ്പെടുത്താത്ത സ്പീഡ് ക്യാമറ അത് മാത്രമായിട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ആപ്പിൻ്റെ മറ്റൊരു പ്രത്യേകത ആ റൂട്ടിലുള്ള പോലീസ് സ്റ്റേഷൻ, ആശുപത്രി അങ്ങനെയുള്ള അതിൻ്റെയൊക്കെ ലൊക്കേഷൻ കൂടി കാണിക്കും. ഇത്തരത്തിൽ 3 കളർ ഡോട്ടുകൾ കൊടുത്തിട്ടുള്ളതാണ് സിഗ്നലിൽ വരുന്ന ക്യാമറ. ഈ ക്യാമറ ലൊക്കേഷൻ്റെ അടുത്തെത്തുമ്പോൾ ഏകദേശം ഒരു 800 മീറ്ററിന് മുമ്പ് നമുക്ക് അതിൻ്റെ വാണിംഗ് വരും. അത് ഏത് ക്യാമറ എന്നുള്ള കറക്റ്റായിട്ട് പറയുക. അവർ AI ക്യാമറകളും മുൻകാലങ്ങളൊക്കെ സ്ഥാപിച്ചിട്ടുള്ള ഈ സ്പീഡ് ക്യാമറയും ഒക്കെ കൂട്ടിച്ചേർന്നിട്ടാണ് ഈ പുതിയ ഈ ആപ്ലിക്കേഷനിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്പീഡ് മാത്രമുള്ള ക്യാമറയാണോ, സീറ്റ് ബെൽറ്റ്, ഫോൺ യൂസിങ്, ഹെൽമെറ്റ് എല്ലാം കൂടിയ ഈ AI ക്യാമറകളാണെന്നുള്ള കാര്യത്തിലുള്ള നമുക്ക് കൃത്യമായി ഇൻഫർമേഷൻ അവർ തരും. അതിനകത്ത് നമ്മൾ ഈ ഗൂഗിൾ മാപ്പ് ഒക്കെ പോലെ തന്നെയാണ് അതും വർക്ക് ആവുന്നത്. 80 സെറ്റ് ചെയ്തിട്ടുണ്ട്, 50 സെറ്റ് ചെയ്തിട്ടുണ്ട്, 25 സ്പീഡ് ഉണ്ട്. ശരിക്കും നമ്മുടെ ഏരിയയിൽ 25 പക്ഷേ 25 നമ്മൾ അത് ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഫുള്ളായിട്ട് 25. അതായത് മെയിൻ റോഡുകളിൽ 25 വരെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സിഗ്നലിലാണ് ഈ ക്യാമറ ഇരിക്കണമെങ്കിൽ സിഗ്നലിൽ ചിലപ്പോൾ സെറ്റ് ചെയ്തിരിക്കണം 50 ആയിരിക്കും. അത് 25 എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് വിശ്വസിക്കാൻ പറ്റില്ല. ഞാനിപ്പോൾ ഇത് വേറൊരാളോട് പറയുമ്പോഴും അവരും ഇത് ശരിക്കും ഇത് വിശ്വസിക്കില്ല. 25 കിലോമീറ്റർ സ്പീഡൊക്കെ കേരളത്തിൽ റോഡിൽ സെറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പോസിബിൾ ആണോ എന്ന് മനുഷ്യൻ വരും. റോഡുകളിൽ റോഡ് സൈഡിൽ സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട്, സ്പീഡിൻ്റെ സൈൻ ബോർഡ്. നമ്മളെ ശ്രദ്ധിക്കാറില്ല. ഇത് ഈ ക്യാമറയ്ക്കൊപ്പം സ്ഥാപിച്ചല്ല, ഇത് മുൻകാലങ്ങളിൽ എപ്പോഴും വെച്ചിട്ട് പോയിട്ടുള്ള ബോർഡാണിത്. ഈ ബോർഡ് ഇരിക്കണതിൻ്റെ അടുത്തൊക്കെ ആയിരിക്കും ഇപ്പോൾ ക്യാമറ വെച്ചിട്ടുള്ളത്. ഇപ്പം ഞാനൊരു ബോർഡിൻ്റെ അടുത്ത് ഈ 40 വന്ന ഒരു ക്യാമറയ്ക്ക് തൊട്ടടുത്തൊന്ന് പരിശോധിച്ചത്. ഇപ്പോൾ അവിടെ അങ്ങനെ ഒരു ബോർഡ് കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ ആപ്ലിക്കേഷൻ്റെ ഇത് വിശ്വസിക്കേണ്ട ഒരു സാഹചര്യം. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ആപ്ലിക്കേഷൻ തുറന്ന മനസ്സിൽ 25 സ്പീഡ് 40-60 കാണുമ്പോൾ നമ്മളാരും വിശ്വസിക്കില്ല. ഞാൻ വിശ്വസിച്ചില്ല ശരിക്കും, തെറ്റായിരിക്കും എന്ന് വിചാരിച്ച്. പക്ഷേ ഇങ്ങനെ ഒരു ക്യാമറ ഇരിക്കണതിൻ്റെ തൊട്ടടുത്ത് തന്നെ അല്ലെങ്കിൽ അവിടെ മാറി എവിടെയെങ്കിലും അവിടുത്തെ സ്പീഡും വച്ചിട്ടുണ്ടാവും. അത് മുൻകാലങ്ങളിൽ സെറ്റ് ചെയ്ത സ്പീഡാണ്, അല്ലാണ്ട് ഈ ക്യാമറ കൊണ്ടുവന്ന് വച്ച സമയത്തുള്ള സ്പീഡ് അല്ല. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് സ്പീഡ് വന്നത്. ഇപ്പോൾ സിഗ്നലിൽ ശരിക്കും ഒരു കവർ ചെയ്യേണ്ട സ്പീഡ് ഉണ്ടാവും, ആ സ്പീഡായിരിക്കും ആ സിഗ്നലിൽ വെച്ചാൽ ക്യാമറയിൽ വരിക. ചില സ്ഥലങ്ങളിൽ 95 വെച്ചിട്ടുണ്ട് സ്പീഡുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ 25 ഏറ്റവും കുറഞ്ഞ, ഞാൻ ഈ ആപ്ലിക്കേഷൻ വഴി കണ്ടത് 25 ഏറ്റവും കുറവ് സ്പീഡും ഏറ്റവും കൂടിയത് 95. അത് നമ്മുടെ ഏരിയയിൽ ഇപ്പോൾ പെരുമ്പാവൂർ നോക്കുകയാണെങ്കിൽ തന്നെ സിഗ്നലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ സിഗ്നലിൽ 50 വന്നിട്ടുണ്ട്. സിഗ്നലിൽ നിന്ന് ഒരു കിലോമീറ്ററിനുള്ളിൽ അടുത്ത ക്യാമറ വന്നപ്പോൾ അതിൻ്റെ സ്പീഡ് വന്നത് 80. പിന്നെ അവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ വന്നപ്പോൾ അടുത്ത ക്യാമറ വരും, ആ ക്യാമറയ്ക്ക് മുൻപേ കാണിക്കുന്ന സ്പീഡ് 40. ആ ക്യാമറ കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ വരുന്ന ക്യാമറ 60, പിന്നീട് വരുന്നത് 80. അപ്പോൾ അങ്ങനെ ഒരു ഒറ്റ റൂട്ടിൽ, വ്യത്യസ്തമായ ഒറ്റ റൂട്ടിൽ 10 കിലോമീറ്ററിൻ്റെ അല്ലെങ്കിൽ 15 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ വ്യത്യസ്ത സ്പീഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ക്യാമറ പൂർണ്ണമായിട്ടും വർക്കിംഗ് അല്ല, അല്ലെങ്കിൽ ഇതിൻ്റെ ആക്ടിവേഷൻ ശരിയായിട്ടില്ല എന്നൊക്കെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഈ ആക്ടിവേഷൻ കാര്യങ്ങളൊക്കെ ആയതിന് ശേഷം ഇതേ കാര്യം തന്നെയാണ് വരുന്നതെങ്കിൽ നമ്മൾ ശരിക്കും ഫൈൻ അടിച്ച് മുടിയുള്ളൂ. ഇത് 3 സിഗ്നലാണ്. ഈ സിഗ്നൽ കഴിഞ്ഞ് അല്പം ഫ്രണ്ടോട്ട് വരുമ്പോൾ ഒരു വേഗപരിധി ബോർഡുണ്ട്. ഇതിന് ശേഷം ഒരു ക്യാമറയും വന്നിട്ടുണ്ട്.
ഈ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിലാണ് ഈ വേഗപരിധി ബോർഡ് ഇരിക്കുന്നത്. ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 km/h. അപ്പോൾ ഈ ഇരിക്കുന്ന ക്യാമറ ഇതിനകത്ത് ഉള്ള വേഗപരിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തൊട്ട് മുമ്പ് കണ്ട ആ സൈൻ ബോർഡിലുള്ള 30 ആണ്. അപ്പോൾ ഈ റൂട്ടിൽ പോകുന്നവരൊന്ന് ശ്രദ്ധിക്കുക. MBD പുതിയ AI ക്യാമറകളുടെ വേഗപരിധി ഇത്തരത്തിലുള്ള പഴയ സൈൻ ബോർഡുകൾ ആസ്പദമാക്കിയാണ്. അതുകൊണ്ട് ഇത് ശ്രദ്ധിച്ചു വേണം വാഹനം ഓടിക്കുവാൻ.